CPIM in the Karina Samstar Committee Yogatil Tetudirital Reke Kurchula Charcheke Ide epjayarajan Uyartikunduana Uriprasamut Ada Protechatil epjayarajan Edriano epjayarajan de Bairicum Maganum Kanurjile Bakalatula Resortil Okiri Undenum epjayarajan Anadigrata Sot Samba the Chitund in the Mana Churchill epjayarajan Uyartikunduana Arabana Randai the Padanari Mudal Evisham, Tachi the Wundirikiana, Kanurle Partium, Samstante Partium, okay. Randai the Padanari Lana, Itermur Stabram, Totagan Vendula, Tirma Medatu. As Stabaratana, we with the Katangal Kurd, we with the Taratila, Churchill Ponditunda, A Churchilloke, Marodi Varditunda, A Churchilloke, Avsan Chizuman. Out of the Nepal, our sort of Protram Arabichu, Nurmanam, Portia Kikarin, Ulgaran Gardo, Protram Arabicuim Chitu. ഈഘട്ടത്തിൽ ഈ പ്രശ്നം ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന സംശയം പൊതുവേ സിപിഐഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിൽ ആരും സംസാരിച്ചിട്ടില്ല അതോടൊപ്പം സിപിഐഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഇതേക്കുറിച്ച് എവിടെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ആകെ പ്രതികരിച്ചത് പി ജയരാജൻ മാത്രമാണ് മറ്റു ഒരാളും ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും വളരെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ് Orical, Charchei game, outside Pikim Jeda, Uriprostam. Varsakal Kisham, Utitititil, Rekumai Vandapata, Charchekre, Vertikondavan Pinil. Epjayarajan than Allah, Matijiloki under Enna, Arobanum, Charchegulum, Ipol, Naran the Gundirikiana. Mathemangal, Adi Shele Kana, Kairigal Kundabogun. Sophaigamayim, CPIM, and some star secretary, Arivanar. അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ സിപിഎം വിരുദ്ധരുടെ ഒരു പതിവ് രീതിയാണ് സിപിഐഎമ്മിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാർക്കെതിരെ നിരന്തരമായ ആക്ഷേപം ഉന്നയിക്കുക ആരോപണം ഉന്നയിക്കുക അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്നത് കേരളത്തിലെ സിപിഐഎം വിരുദ്ധരുടെ മാർക്സിസ്റ്റ് വിരുദ്ധരുടെയും മുഖ്യധാര മാധ്യമങ്ങളുടെയും ഒരു സ്ഥിരം പരിപാടിയാണ് ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയ ഘട്ടത്തിലാണ് അത് മൂർദ്ധന്യാവസ്ഥയിലെത്തിയത് പിന്നീട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഒഴുകുകയും കോടിയേരി വരികയും ചെയ്ത ഘട്ടത്തിൽ ആദ്യ ഘട്ടത്തിൽ കോടിയേരിയോട് സഹകരിച്ച എല്ലാ മാധ്യമങ്ങളും പിന്നീട് കോടിയേരിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച നാം കണ്ടതാണ് അങ്ങനെ സംസ്ഥാന സെക്രട്ടറിയായി ആര് വന്നാലും ആ വ്യക്തിയെയല്ല ആ സ്ഥാനത്തെ കടന്നാക്രമിക്കുന്ന രീതി മാധ്യമങ്ങൾ സ്വീകരിക്കാറുണ്ട് അതാ അതു ഇവിടെയും ആവർത്തിക്കുന്നു എന്ന് പറയേണ്ടി വരും ഇതിൻ്റെ പോക്ക് കണ്ടാൽ പി ജയരാജൻ ഉന്നയിച്ച ആ പ്രശ്നത്തിൻ്റെ പോക്ക് കണ്ടാൽ അതിപ്പോൾ പോയി തറക്കുന്നത് എം വി ഗോവിന്ദൻ്റെ തലയിലാണ് കാരണം ഈ റിസോർട്ട് പ്രവർത്തനം ആരംഭിച്ചത് ആന്തൂർ നഗരസഭയിലാണ് ആന്തൂർ നഗരസഭ രൂപീകരിച്ചത് മുതൽ അതിൻ്റെ ചെയർമാനായിരുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ശ്യാമള ടീച്ചറാണ് ശ്യാമള ടീച്ചർ നഗരസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന അധ്യക്ഷയായിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു സംരംഭകൻ ആത്മഹത്യ ചെയ്തു സംരംഭകനായ സാജൻ ആത്മഹത്യ ചെയ്തത് ആ സ്ഥാപനത്തിന് കൃത്യമായ സർട്ടിഫിക്കറ്റുകൾ അനുമതികൾ നൽകിയില്ല അത് വെച്ചു നീട്ടിക്കൊണ്ടുപോയി അങ്ങനെയുള്ള പ്രശ്നത്തിൽ സാമ്പത്തിക ബാധ്യത വന്ന് ഈ പ്രോജക്റ്റിന് എന്ന് വെച്ചാൽ ഒരു ഓഡിറ്റോറിയത്തിന് ഒരിക്കലും അംഗീകാരം കിട്ടില്ല അതോടുകൂടി ഞാൻ പാപ്പരാവും കടം കയറി തൻ്റെ കുടുംബം പോലും ഇല്ലാതാകും എന്നാവുന്ന ഒരവസ്ഥയിലാണ് സാജൻ ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പിന്നീട് അത് സംബന്ധിച്ച് വിവിധ രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു അത് അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നമാണ് എന്ന രൂപത്തിലുള്ള ആരോപണങ്ങൾ സിപിഎം തന്നെ മുന്നോട്ട് വെച്ചു ശ്യാമള ടീച്ചർ തന്നെ അക്കാര്യം പറയുകയും ചെയ്തു നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല സ്വാഭാവികമായ കാലതാമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന രീതിയിലുള്ള വിശദീകരണങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും വന്നു അങ്ങനെ അത് വലിയ തോതിലുള്ള ചർച്ചയായിരുന്നു ഒരു ഘട്ടത്തിൽ കേരളത്തിൽ അത് സിപിഐഎമ്മിനെതിരെയുള്ള വലിയ ഒരു കടന്നാക്രമണത്തിന് ഒരു ഉപകരണമായി തീരുകയും ചെയ്തു എന്നതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ശ്യാമള ടീച്ചറുടെ ഭർത്താവാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ നിലവിൽ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുവാനില്ല അദ്ദേഹം ഒരു നല്ല പാർട്ടിക്കാരനാണ് നല്ല സിപിഎംകാരനാണ് ഒരു അഴിമതിയുടെ ആരോപണവും അദ്ദേഹത്തിനെതിരെയില്ല ഒരു അഴിമതിയുടെ നിഴലിലും അദ്ദേഹത്തെ നിർത്താൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ സിപിഐഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ ആക്രമിക്കുക സിപിഐഎമ്മിനെ ആക്രമിക്കുക എന്നത് ജീവിത ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്ന മാധ്യമങ്ങൾക്ക് പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾ സംസ്ഥാന സെക്രട്ടറിയായി ഇരിക്കുന്നതിനോട് തീരെ ഒരു യോജിപ്പില്ല മതിപ്പില്ല എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തു കൂടി കരി വാരി ഒഴിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും
മാർസിസ്റ്റ് വിരുദ്ധരുമെല്ലാം ദാ വീണ്ടും ഒത്തുകൂടിയിരിക്കുന്നു. പി ജയരാജന്റെ വാക്കുകൾ ആയുധമാക്കി എടുത്ത് ആന്തൂർ നഗരസഭയിൽ ഇങ്ങനെ ഒരു സംരംഭകൻ നഗരസഭയുടെ അനുമതി കിട്ടാതെ ആത്മഹത്യ ചെയ്ത അതേ നഗരസഭയിൽ കൃത്യമായ അനുമതിയില്ലാതെ കൃത്യമായ രേഖകളില്ലാതെ ഇത്തരമൊരു റിസോർട്ട് പടുത്തുയർത്താൻ എല്ലാ സഹായവും ചെയ്തു. അത് ചെന്ന് തറക്കുക അന്നത്തെ നഗരസഭാ ചെയർമാനായ ശ്യാമള ടീച്ചറുടെ തലയിലാണ്. അവിടെ നിന്നും അത് മെല്ലെ എം വി ഗോവിന്ദൻ മാസ്റ്ററിലേക്കും ചെന്നെത്തും. അതാണ് ഈ മാധ്യമ പ്രചാരണത്തിൻ്റെ ലക്ഷ്യം എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഇതിനകം തന്നെ സി പി ഐ എമ്മിൻ്റെ ഘടകങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനേക്കാളും അപ്പുറത്ത് ഒരു വലിയൊരു ഗൂഢാലോചന, മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും സംശയത്തിനെ നിലനിർത്താൻ കഴിയുന്ന ഒരു ഗൂഢാലോചനയായി ഒരു സംഭവമായി ഇതിനെ വളർത്തിയെടുക്കാൻ ഇപ്പോൾ തന്നെ അണിയറയിൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷ്യം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. ഇ പി ജയരാജൻ സി പി ഐ എമ്മിൻ്റെ പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ സംഭവം ചെന്നെത്തുക എം വി ജയരാജനിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഇപ്പോൾ പറയുന്നു എൽ ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനം ഒഴിയാൻ ഇ പി ജയരാജൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നാണ്. അത് ഈ പ്രശ്നത്തിന് ശേഷമല്ല അദ്ദേഹം ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചത് എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് മുമ്പേ, വളരെ മുമ്പേ തന്നെ ഇത്തരമൊരു ആവശ്യം പാർട്ടിയുടെ നേതൃത്വത്തിന് മുന്നിൽ ഇ പി ജയരാജൻ വെച്ചിട്ടുണ്ട്. ആരോഗ്യപരമായ കാരണങ്ങളാൽ, യാത്ര ചെയ്യാനുള്ള തടസ്സങ്ങളാൽ എനിക്ക് കൃത്യമായും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിനും എത്രയോ മുമ്പ് തന്നെ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇ പി ജയരാജനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുമുണ്ട്. അതുകൊണ്ട് ഇതിനെയും അതിനെയും കണക്ട് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് പറയുന്നത്. ഇത്തരമൊരു ലാർജ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഇക്കാര്യം ഉന്നയിച്ചത് എന്ന സംശയവും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയല്ല, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നുണ്ട്. എന്നാൽ ഇത് കൈവിട്ട അമ്പ് പോയി തറക്കുന്നത് എവിടെയാണ് എന്ന് അറിയില്ല എന്ന് പറയുന്നത് പോലെ ഇത് വന്ന് വന്ന് വളർന്ന് 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 പി ജയരാജനിൽ നിന്ന് തുടങ്ങി ഇ പി ജയരാജനിലൂടെ എം വി ഗോവിന്ദൻ മാസ്റ്ററിലൂടെ പിണറായി വിജയനിലൂടെ സർക്കാരിലേക്കും പാർട്ടിയിലേക്കും ചെന്നെത്തിക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ കേരളത്തിലെ മാധ്യമങ്ങളും മാർസിസ്റ്റ് വിരുദ്ധരും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്ററിലാണ്. എം വി ഗോവിന്ദൻ മാസ്റ്ററെ താറടിക്കുക, സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ താറടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഈ പി ജയരാജൻ്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കരുക്കളും നീക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഇത് എം വി ഗോവിന്ദൻ മാസ്റ്ററിൽ മാത്രം പോയി നിൽക്കില്ല, അവിടെ നിന്നും അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും മാർസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സ്വപ്ന സുരേഷ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആ രൂപത്തിലൊക്കെ ഇതിന് വലിയൊരു മാനം നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ അതിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.